ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി ബീഫിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ബീഫ് വരട്ടിയെടുക്കുക എന്ന് പറയുന്നില്ലേ, അതുപോലത്തെ ഒരു റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അടിപൊളി എന്ന് പറഞ്ഞാൽ ഇതൊരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. കാരണം ഇതിൻ്റെ ടേസ്റ്റ് നമ്മൾ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു അപാര ടേസ്റ്റുള്ളൊരു ബീഫിൻ്റെ റെസിപ്പി ആട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ആക്കണം. കാരണം പിന്നെ നിങ്ങൾ ഇതുവരെ ഇതിന് മുൻപ് ഒരു ഇങ്ങനെ റെസിപ്പി ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടോ എന്നുള്ള കാര്യം സംശയമായിരിക്കും. അത്രക്കും കിടു റെസിപ്പിയാണ്. ഞാൻ ഇതിനുണ്ടാക്കി കാണിച്ച അതേ അളവിലും കാര്യങ്ങളിലും ബീഫ് ചെയ്യാൻ ഈ ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ലൊരു റെസിപ്പി ആയിട്ട് നമുക്ക് ഈ ഒരു കറിയായിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ടേക്ക് പോവാം. പിന്നെ അതിനായിട്ട് ഞാനിവിടെ 1 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. എല്ലടക്കമുള്ള ബീഫാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിലേക്ക് ഇനി 2 മീഡിയം സ്ലൈസുള്ള ഉള്ളി, ചെറിയുള്ളി ആണെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റ് കൂടുമായിരിക്കും കേട്ടോ. എൻ്റെ കയ്യിൽ ചെറിയുള്ളി ഇല്ലാത്തതുകൊണ്ട് ഞാൻ വലിയുള്ളിയാണ് എടുത്തിട്ടുള്ളത്. അത് 2 വലിയുള്ളി എടുത്തിട്ടുണ്ട്. അത് നല്ല സ്ലൈസായിട്ട് കട്ട് ചെയ്തിട്ട് ഈ ഇറച്ചിയിൽ ഇട്ട് കൊടുക്കുക. പിന്നെ അതിനിവിടെ 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് രണ്ടും കൂടെ നല്ലോണം കൈവച്ച് തിരുമ്മി നന്നായിട്ട് യോജിപ്പിക്കുക കേട്ടോ. ഇത് കൈവച്ച് തിരുമ്പുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം, എല്ലുള്ള ബീഫാണ്. അപ്പോൾ എൻ്റെ കയ്യിലേക്ക് ഇത് നന്നായിട്ട് തറച്ച് കയറിയിട്ടുണ്ടായിരുന്നു ബീഫിൻ്റെ എല്ല്. അപ്പോൾ നിങ്ങളിത് ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഇങ്ങനെയുള്ള കൈവച്ച് നമ്മൾ അമർത്തിയിട്ട് നമ്മൾ നന്നായി ഞെരടുകയല്ലേ, അപ്പോൾ നമ്മളെ കയ്യിലേക്ക് കയറാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇത് ഞാനിത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണേ. കുക്കറിൽ ഇട്ട് കൊടുത്തിട്ട് നമ്മളെ കിട്ടുന്ന ബീഫിൻ്റെ വേവിനനുസരിച്ചിട്ട് എത്ര വീഫ്സിൽ വരുമെന്ന് കറക്റ്റ് പറയാൻ പറ്റില്ല. എനിക്കിപ്പോൾ 8 വീഫ്സിൽ വേണ്ടി വരും. നല്ല വേവ് കൂടുതലുള്ള ഇറച്ചിയാണെങ്കിൽ നമുക്ക് അത്ര തന്നെ വേണ്ടി വരും. അപ്പോൾ അടുത്തതായിട്ട് ഞാനൊരു പാന് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂണ് കുരുമുളകാണ്. അതും പിന്നെ 1 വലിയ ടേബിൾ സ്പൂണ് വലിയ ജീരകവും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചെറുതാക്കി നമുക്കൊന്ന് ചൂടാക്കി എടുക്കാം. അധികം കറുത്ത പോലെ ആക്കണ്ട, കറുപ്പ് കളറാകുമ്പോൾ ഈ കറീൻ്റെ ടേസ്റ്റേ മാറിപ്പോകും. അപ്പോൾ ഒരു മീഡിയം ചൂടാക്കി എടുക്കുക. ഒന്ന് ചൂടാക്കി എടുത്താൽ മാത്രം മതി. ഇതിലേക്ക് 2 ടേബിൾ സ്പൂണോളം മല്ലി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മല്ലിപ്പൊടിയാണ്, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയുടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഇപ്പോൾ ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എരിവ് കുറച്ചുകൂടെ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ മുളക് പൊടി ഇട്ട് കൊടുക്കുക. 1 ടീസ്പൂണോളം മുളക് പൊടി ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ഇട്ട് കൊടുക്കുന്നില്ല മുളക് പൊടി, ഞാൻ ലാസ്റ്റോട്ട് നോക്കിയിട്ട് മാത്രമേ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുള്ളൂ. കാരണം ഇവിടെ എൻ്റെ കുട്ടികൾക്കൊന്നും എരിവ് അത്ര ഇഷ്ടമല്ല, അതുകൊണ്ടാണ്. പിന്നെ ഇപ്പം ഞാൻ ചേർത്ത് കൊടുത്തത് കുറച്ച് ഗരം മസാലപ്പൊടിയും കൂടി ഇതിൻ്റെ കൂടെ ചേർത്തിട്ടുണ്ട്, 1/2 ടീസ്പൂൺ. അപ്പോൾ ഇതിന് നമുക്ക് ഉടും പിന്നെ പാനിന്ന് മാറ്റി വെക്കാം, അല്ലെങ്കിൽ അതിൽ തന്നെ വെച്ചാൽ കുറച്ചുകൂടെ റോസ്റ്റ് ആയിപ്പോകും നമ്മളെ പൊടികളെല്ലാം. പിന്നെ അപ്പോൾ ആ കറീൻ്റെ ടേസ്റ്റേ ഒന്ന് മാറിപ്പോവും. അപ്പോൾ നമുക്കിതൊരു പാത്രത്തിലാക്കി തണിഞ്ഞ ശേഷം നമുക്ക് മിക്സിയിലിട്ട് നന്നായിട്ട് ഫൈൻ പൗഡറായിട്ട് പൊടിച്ചെടുക്കണം. ഈ ഒരു മസാല പൗഡറാണ് ഈ കറിയുടെ ഏറ്റവും നല്ല ടേസ്റ്റ് കൊടുക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചേരുവ കേട്ടോ. അപ്പോൾ ഇത് ഇങ്ങനെ തന്നെ ഉണ്ടാക്കിയെടുക്കുക, അധികം കരിഞ്ഞു പോകാൻ പാടില്ല, അതൊന്നുകൂടെ പറയാണ്. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് പൊടിച്ചെടുക്കുക കേട്ടോ. പൊടിച്ചെടുത്തിട്ട് മിക്സീൻ്റെ ജാറിൽ തന്നെ വെക്കുക. ആവശ്യം വരുമ്പോൾ മാത്രം എടുത്താൽ മതി, അതിൻ്റെ മണമൊന്നും പുറത്തേക്കൊക്കെ പോയി പോകാത്ത രീതിയിൽ. ഇനി അടുത്തതായിട്ട് നമുക്കൊരു പാന് വെച്ച് ഒരു കടായി വെച്ചിട്ടുണ്ട് ഞാനിവിടെ. അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ തന്നെ എടുക്കണേ. ഇതിന് വെളിച്ചെണ്ണയാണ് ഇതിന് കൂടുതൽ ടേസ്റ്റ്. വെളിച്ചെണ്ണയിൽ 4 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 2 ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളിൻ്റെ പേസ്റ്റാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ടൊന്ന് നമുക്കൊന്ന് പിന്നെ ഒന്ന് അതിൻ്റെ പച്ചമണം പോകുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുക. ഇതിപ്പോൾ നന്നായിട്ട് ഇവിടെ മൂത്ത് വന്നിട്ടുണ്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും. അതിനുശേഷം ഞാൻ മീഡിയം സൈസിലുള്ള 2 വലിയ തക്കാളി ഇതിലേക്ക് കട്ടാക്കിയിട്ട് ചേർത്ത് കൊടുക്കുകയാണ്. ചെറുതാണെങ്കിൽ 3 എണ്ണം ചേർത്ത് കൊടുക്കണം, വലിയ തക്കാളി ആണെങ്കിൽ 2 എണ്ണം വെച്ച് മതി കേട്ടോ. നന്ന പഴുത്ത തക്കാളി തന്നെ ചേർക്കാൻ ശ്രദ്ധിക്കണേ. പഴുത്ത തക്കാളി ഇതിൽ നിർബന്ധമുള്ളൊരു കാര്യമാണ്. പച്ചപോലത്തെ ഒരു കളർ തക്കാളി ഉണ്ടല്ലോ, അതൊന്നും ചേർത്ത് കൊടുക്കരുത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ആ ഒരു തക്കാളിൻ്റെ ടേസ്റ്റ് കറക്റ്റ് ഈ കറിയിലേക്ക് ഇറങ്ങി വരില്ല. അതുകൊണ്ടാണ് പഴുത്ത തക്കാളി എടുക്കാൻ പറഞ്ഞത്. അപ്പോൾ ഇത് നന്നായിട്ട് നമുക്കൊന്ന് മൂടി വെച്ചിട്ട് അതിനെ ഒന്ന് ഉടച്ചെടുക്കുക. മൂടി വെച്ചിട്ട് ചെറിയ തീയിലിട്ട് വേവിച്ചാൽ തക്കാളി പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ.
അപ്പോൾ ഇതൊക്കെ വെന്ത് നന്നായി പാകമായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പിന്നെ തവി കൊണ്ടൊന്ന് ഉടച്ചു കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് ഇത് ഒരു പേസ്റ്റ് പോലെ ആയിട്ടുണ്ട് ഈ തക്കാളി. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ആ പൊടിച്ച് വെച്ച ആ ഒരു പൗഡർ ഉണ്ടല്ലോ, മസാല പൗഡർ, ആ ഒരു പൗഡർ മിക്സിയിലെത്തി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. നന്നായിട്ട് എന്നിട്ട് നമുക്കിതൊന്ന് വാട്ടിയെടുക്കുക. ഈ പൊടിയും ഈ തക്കാളിൻ്റെ പേസ്റ്റും വെളുത്തുള്ളിൻ്റെ മിക്സും ഒക്കെ ആയിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സാക്കി എടുക്കുക. അപ്പോൾ നല്ലൊരു കളറായിട്ട് വരും കേട്ടോ ഈ കറി, ഒരു കറുത്ത കളറായിട്ട് വരും. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച ആ ഒരു ബീഫ് ഉണ്ടല്ലോ, അതിലേക്ക് വെള്ളം, നമ്മളൊരു അരക്കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുള്ളൂ. എങ്കിൽ പോലും പിന്നെ ഇതിലെ സവാളയുടെയും അതുപോലെ പിന്നെ ഇറച്ചിയിലേക്കുള്ള വെള്ളം ഉണ്ടല്ലോ, അതൊക്കെ ഇതിലേക്ക് ഇറങ്ങിയിട്ട് കുറച്ച് ഗ്രേവി വെള്ളം ഉണ്ട് ഇതിൽ. അപ്പോൾ അതും ഇതെല്ലാം കൂടെ ഇനി ഇതിലേക്ക് കറിയിലേക്ക് വെള്ളം നമ്മൾ ചേർത്ത് കൊടുക്കണ്ട. ഈ ബീഫിൽ നിന്ന് വന്ന വെള്ളം എല്ലാം കൂടി മിക്സാക്കിയാൽ നമുക്ക് പാകത്തിനുള്ള ഒരു കണക്കിനനുസരിച്ചിട്ടുള്ള ഒരു ലൂസ് ഉണ്ടാവും. അപ്പോൾ ഇതിനി കുറച്ചുകൂടെ നമുക്കൊന്ന് കുറുകി എടുക്കണം. അപ്പോൾ കറി നല്ല ടേസ്റ്റ് ആയിട്ട് വരിക. മസാലയും ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്കിതൊന്ന് എത്രത്തോളം നമുക്ക് ഇത് വറ്റിക്കണം അതിനനുസരിച്ചിട്ട് നമ്മളിത് വറ്റിച്ചെടുക്കുക. നമ്മൾ ബീഫ് വരട്ടിയതാണല്ലോ ഉണ്ടാക്കുന്നത്, അപ്പോൾ വരട്ടിയ പോലെയാണെങ്കിൽ കുറച്ചുകൂടെ നന്നായിട്ട് വെള്ളം ഇതിൽ നിന്ന് വറ്റിച്ചെടുക്കണം. അപ്പോൾ അതിനുശേഷം നമുക്കിതിലൊന്ന് പിന്നെ കാച്ചിപ്പാരാന്ന് കേട്ടില്ലേ, അതുപോലെ നമ്മളൊന്ന് ചട്ടി കാച്ചിപ്പാര എന്ന് പറയുന്നില്ല, അതുപോലെ ഒന്ന് ചെയ്ത് കൊടുത്താൽ ഭയങ്കര ടേസ്റ്റായി കറിക്ക്. അപ്പോൾ ഞാൻ അതുകൂടെ ചെയ്ത് കൊടുക്കുന്നത് കറിവേപ്പിലയും കുറച്ച് പച്ചമുളകും ഇട്ടിട്ട് അതൊന്ന് വെളിച്ചെണ്ണയിൽ തന്നെ കാച്ചിട്ട് ഒഴിച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. ഇപ്പം നോക്കിയാൽ നമ്മുടെ കറി നന്നായിട്ട് കുറുകിയിട്ടുണ്ട്. ഇനിയിപ്പോൾ കുറച്ചുകൂടെ സമയം ഇത് നമ്മൾ ഓഫാക്കി വെച്ചാൽ വീണ്ടും ഒന്നുകൂടെ കുറുക കേട്ടോ. നല്ലൊരു റെസിപ്പിയാണ്, എന്തായാലും നിങ്ങളിത് മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു റെസിപ്പിയാണ് കേട്ടോ. ഞാനിത് അത്രക്ക് 100% നിങ്ങൾക്ക് ഞാൻ ഉറപ്പ് തരുന്നു, ഇത് നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനേ ബീഫ് ഉണ്ടാക്കുള്ളൂ. അപ്പോൾ ഉപ്പൊക്കെ നമ്മൾ പാകത്തിന് നോക്കുക. ഞാൻ കുറച്ച് വേവിക്കുമ്പോൾ മാത്രമേ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുള്ളൂ ബീഫിൽ, പിന്നെ ഞാൻ ഉപ്പൊന്നും ഇട്ടിട്ടില്ല. ഇപ്പം ഞാൻ നോക്കിയിട്ട് ചെക്ക് ചെയ്തിട്ട് വീണ്ടും ഞാൻ ബീഫിലേക്ക് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു 5-10 മിനിറ്റ് ചെറിയ തീയിലിങ്ങനെ വെച്ച് ഇതിനൊന്ന് കുറുകിയെടുക്കുക. ഇപ്പം തന്നെ നമ്മൾ ഏകദേശം 3/4 ഭാഗം ആയി. ഇനി ചെറിയൊരു തീരിട്ടിട്ട് 5 മിനിറ്റും കൂടി ഒന്ന് കുറുക്കി നമുക്ക് ഇതൊന്ന് ഡ്രൈ ആക്കിയെടുക്കാം. ഡ്രൈ എന്ന് പറയുമ്പോൾ സെമി ഡ്രൈ ആണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്, നന്നായി ഡ്രൈ അല്ല. ഇനി നമ്മൾ ആ ഒരു ഈ ഒരു കാച്ചിപ്പാലം കൂടെ കഴിഞ്ഞാൽ കറി അടിപൊളിയായി. അപ്പം നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള ബീഫിൻ്റെ ഈ ഒരു വരട്ടിയത് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഞാൻ അത്രക്കും നിങ്ങളോട് ഉറപ്പിച്ച് പറയുന്ന ഒരു റെസിപ്പിയാണ്, 100-ൽ 101% എന്ന് പറഞ്ഞ പോലെ നിങ്ങൾക്ക് വീട്ടിൽ ധൈര്യമായിട്ട് ഉണ്ടാക്കി നോക്കുക. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും അതുപോലെ ഇത് ഉണ്ടാക്കി കൊടുത്താൽ ആരും ചോദിക്കും ഇതാരെ ഈ കറി ഉണ്ടാക്കിയെന്ന് ചോദിക്കും. ഈ അതേ ഒരു ചേരുവയിലും ഈ ഒരു അളവിലൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു നല്ല ബീഫ് കറി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇനി ഞാൻ കൂടുതലായിട്ട് പറഞ്ഞ് പോകുന്നില്ല, ഇനി അടുത്തൊരു നല്ലൊരു അടിപൊളി റെസിപ്പി ആയിട്ട് വരുന്നവരെ. അപ്പോൾ അതിനു മുൻപ് ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, നമ്മൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇനി അടുത്ത് നല്ലൊരു റെസിപ്പി ആയിട്ട് വരുന്നവരെ, തൽക്കാലം ബൈ.